വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ പാഠഭാഗമായിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ആറാമത്തെ പാഠഭാഗമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. നാം വസിക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ടു ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗമാണ് കരഭാഗം എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏഴ് ഭൂഖണ്ഡങ്ങൾ നമുക്കുണ്ടെന്നൊക്കെ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് സമുദ്രം? ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത്? ആണോ? അല്ല അല്ലേ, ചേർന്നല്ല സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ തന്നിട്ടുള്ള ചിത്രം നോക്കൂ. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം ഏതൊക്കെയാണ് സമുദ്രങ്ങൾ, ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന്. ഇവിടെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഇതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രങ്ങൾ ആർട്ടിക് മഹാസമുദ്രം, പസഫിക് മഹാസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രം, ഇതൊക്കെയാണ് സമുദ്രങ്ങളായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇപ്പോൾ എന്താണ് സമുദ്രം, എന്താണ് ഭൂഖണ്ഡങ്ങൾ എന്നൊരു ഐഡിയ മനസ്സിലായി അല്ലേ. ഇനി ഇത് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതിലാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഉപഭൂഖണ്ഡങ്ങളെ കുറിച്ചിട്ട് എന്താണെന്ന് നോക്കാം. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ അഥവാ സബ് കോണ്ടിനെന്റ് എന്ന് വിളിക്കുന്നു. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ, ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. എന്തൊക്കെയാണ്? ഉന്നതമായ പർവ്വത ശിഖരങ്ങളുണ്ട്, വിശാലമായ സമതലങ്ങളുണ്ട്, മരുഭൂമി പ്രദേശങ്ങളുണ്ട്, കാഠിന്യമേറിയ ശിഖരങ്ങളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങളുണ്ട്, തീരസമതലങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്. ഇതെല്ലാം കൂടിയതാണ് നമ്മുടെ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി, ഡിയാൻ ഷാൻ, കാരക്കോറം, കാൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വത നിരകളുടെ സംഗമ സ്ഥാനമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പാമീർ പീഠഭൂമി ഉള്ളത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിലെ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറേ അതിർത്തിയിലെ ഹിന്ദുക്കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അഥവാ ബാക്കിയുള്ളതൊന്നും ഒരു രാജ്യത്തിന്റെ പേരിലല്ല അറിയപ്പെടുന്നത് എന്നർത്ഥം. നൽകിയിട്ടുള്ള ഭൂപടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ? ഇവിടെ ഇന്ത്യ തന്നിട്ടുണ്ട്, ബംഗ്ലാദേശ്, പിന്നെ ഏതൊക്കെയാണ്? ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാന്, മാലിദ്വീപ്, ശ്രീലങ്ക. ഒന്നുകൂടെ പറയാം, ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാന്, മാലിദ്വീപ്, ശ്രീലങ്ക. ഓക്കെ, ഇതൊക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ് ഇവിടെ അടുത്ത ഒരു മാപ്പിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിലാണ് നമുക്ക് ഏതൊക്കെയാണ് പർവ്വത നിരകൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ നോക്കൂ. പാകിസ്ഥാനി ഹിന്ദുക്കുഷ് പർവ്വത നിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ടുള്ള ഹിമാലയത്തിന്റെ പർവ്വത നിരകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി പാകിസ്ഥാനി ഹിന്ദുക്കുഷ് പർവ്വത നിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വത നിര എന്നിവയാണവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വതത്തിലാണുള്ളത്. ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളിലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്.
ഉത്തരമഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫലഭൂയിഷ്ഠമായ മണ്ണായിരിക്കും, നദികളാൽ ജലസമൃദ്ധമായിരിക്കും, നിരപ്പാർന്ന ഭൂപ്രദേശമാണ്, ജനനി നിബിഡമാണ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ സമതലങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി ഉത്തര മഹാസമതലത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ്. ഇതിനെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത് എന്നാണ് പേര്. ഇനി ഭൂപടത്തിന്റെ സഹായത്തോടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം കണക്കാക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയാണെന്ന്. കണ്ടോ, ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഓറഞ്ച് കളറിലുള്ളതാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇതിലെ ഓരോ കളേഴ്സ് നോക്കിയാൽ ഒന്ന് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇതൊക്കെയാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഭാഗങ്ങളാണെന്ന് ഇവിടെ ഈ കളർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട പ്രദേശമാണ് ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ മാപ്പ് തന്നെ നോക്കിയിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. അതേതാണ്? മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ഈ പറഞ്ഞ ആൻഡമാൻ നിക്കോബാറൊക്കെ ലക്ഷദ്വീപ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇനി നൽകിയിട്ടുള്ള ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് ഭൂപ്രദേശത്തിലെ ജനജീവിതത്തെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതയുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ഗ്രതുക്കൾ എന്ന് അർത്ഥം വരുന്ന മൌസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അത് നോട്ട് ചെയ്യുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്ക് അനുസരിച്ച് ദിശ മാറുന്നതാണ്. അപ്പോൾ ഈ ദിശ മാറുന്നതിനും ഈ ഋതുക്കൾ മാറുന്നതിനും അനുസരിച്ചിട്ടാണ് നമുക്ക് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളെ ഋതുഭേദങ്ങൾക്ക് അനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി സൂര്യന്റെ അയനം എന്താണെന്ന് നോക്കാം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയും അഥവാ 23.5 ഡിഗ്രി വടക്കും ദക്ഷിണായന രേഖയിൽ 23.5 ഡിഗ്രി തെക്കുമാണ്. ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും ആണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാക്കുന്നതായിട്ട് അനുഭവപ്പെടാൻ കാരണം. ഇനി ഈ സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഇനി ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നും കാറ്റ് വീശുകയും ചെയ്യുന്നു. അതുകൊണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കു കിഴക്ക് നിന്ന് തെക്കു പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകാറുമുണ്ട്. ഇനി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ, ഓരോ ഭാഗങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിലാണ് മഴ ലഭിക്കുന്നത് അല്ലേ. എല്ലായിടത്തും ഒരേ രീതിയിലല്ല മഴ ലഭിക്കുന്നത്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരേ രീതിയിലല്ല മഴ ലഭിക്കുന്നത് എന്നും പറയാം. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കുഭാഗത്ത് മിതോഷണ കാലാവസ്ഥയും തെക്കുഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും
ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഇനി മൂന്നാർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ദിയ തിരുവനന്തപുരത്തെ തന്റെ വീട്ടിലേക്ക് എഴുതിയ കത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചു നോക്കും. ആ കത്താണ് ഇവിടെ തന്നിട്ടുള്ളത്, കൂട്ടുകാർ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി മൂന്നാർ ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, ട്രോപ്പോസ്ഫിയറിലാണ് എന്താണ് അവിടെ 165 മീറ്റർ ഉയരം കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്താണ് താപം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അവിടെ തണുപ്പ് അനുഭവപ്പെടാൻ കാരണമാകുന്നുണ്ട്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ? എന്തുകൊണ്ടാണ്? അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണ് മഴ ലഭിക്കുന്നത്. മഴ നിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ സഹ്യപർവ്വതത്തിൻ്റെ ഈ സൈഡിലാണ്, പടിഞ്ഞാറേ ചെരുവിലാണ് കേരളമുള്ളത്. അവിടെ ധാരാളം മഴ ലഭിക്കുന്നു. എന്നാൽ കിഴക്കൻ ചെരുവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാണ്. ഇനി മഴ നിഴൽ പ്രദേശങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ്, ഈർപ്പം തണുത്ത് മേഘമാകുന്നത് ഈ ഒരു പ്രദേശത്ത്, കാറ്റിന് അഭിമുഖമായ പ്രദേശത്താണ്. അതിൻ്റെ ഓപ്പോസിറ്റിലെ മഴ വളരെ കുറവായിരിക്കും. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായ ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നുപോകുന്നു. രാജസ്ഥാനിലെ അരാവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. എന്താണ്, ഭൂപ്രകൃതിയും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തിൽ വൈജാത്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ. കാരണം എന്താണ്, ഓരോ കാലാവസ്ഥയിലും വിത്ത് മുളച്ച് വളരാൻ തുടങ്ങി ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണ രീതികൾ ഒരേ കവചം വെള്ളം. കാരണം എന്താണ്, ഉത്തരേന്ത്യയിലെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ചൂട് ചൂട് കുറക്കാനുള്ള ഭക്ഷണങ്ങളാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ നമ്മൾ സാധാരണ എന്താണ് ഒരു നോർമൽ കാലാവസ്ഥയാണ്, അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ക്രമേണ ഇലകൾ വന്നു. കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ചെയ്യുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ? അല്ല. കാരണം എന്താണ്, കാശ്മീരിൽ നല്ല തണുപ്പാണ്, അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇടാറ്. പൊതുവേ തമിഴ്നാട്ടിൽ കുറച്ച് ചൂട് കൂടുതലാണ്. അപ്പൊ വളരെ നേരത്തെ കോട്ടൺ ഡ്രസ്സുകളാണ് ഇടാറുള്ളത്. പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണോ ഇത്തരം സമതലത്തിലും മുഖ്യമായി കൃഷി ചെയ്യുന്നത്? അല്ല. ഓരോ സ്ഥലത്തിന്റെയും എന്താണ് മണ്ണിനും ഭൂപ്രകൃതിക്കും അനുസരിച്ചിട്ടാണ് കൃഷിയും നമ്മൾ ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിള ഏതെന്ന് തിരിച്ചറിയുക. ഏതാണ്? ഗോതമ്പ് കൃഷിയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി വിവിധ സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി മുകളിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. നമ്മൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായ അതാതിരങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആചാരം, ആഘോഷങ്ങൾ എന്നിവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എന്താണ്, ഓരോ സ്ഥലത്തും നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാം ഒരേപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിൽ അത് പറ്റില്ല. കാരണം അവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാം എൻ്റെറിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ കൃഷി നടക്കുമ്പോൾ ജല ദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായും മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ടാണ് നെൽകൃഷി ചെയ്യുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ എന്താണ് മിതമായ രീതിയിലാണ് മഴ ലഭിക്കുന്നത്, അതുകൊണ്ട് ഗോതമ്പാണ് പ്രധാന ധാന്യവിള എന്ന് പറയുന്നത്. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോരുന്നു.
ഇനി താഴെ തന്നിരിക്കുന്ന പട്ടിക ശ്രദ്ധിക്കാനാണ് പറയുന്നത്. നെല്ല് നെല്ലെന്താണ്, ധാരാളം വെള്ളം ആവശ്യമാണ്. വിത്ത് വിതക്കുന്ന സമയം എന്ന് പറയുന്നത് ജൂണിലാണ്, നമുക്കറിയാം. ജൂണിലാണ് വിളവെടുക്കുന്നത്, സെപ്റ്റംബറിലാണ്. ഇനി ഗോതമ്പ് എന്ന് പറഞ്ഞാൽ മിതമായ അളവിൽ ജലം മാത്രമേ ആവശ്യമുള്ളൂ. അത് ഒക്ടോബറിലാണ് വിതക്കുക, മാർച്ചിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. ഇനി തണ്ണിമത്തൻ എന്ന് പറയുന്നത് വിരളമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ തണ്ണിമത്തൻ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് ഏപ്രിലിൽ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ നമുക്ക് ജൂണിൽ തന്നെ വിളവെടുക്കാനും സാധിക്കും. വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായി അല്ലേ. ഓരോ വിളയും വിതക്കുന്നതും വിളവെടുക്കുന്നതും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതിനെ കാർഷിക കാലങ്ങൾ എന്നാണ് പറയുന്നത്. ഓരോ വിളയും വിതക്കുന്നതും വിത്തെടുക്കുന്നതുമായ കാലങ്ങളെയാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും മൂന്ന് കാർഷിക കാലങ്ങളാണുള്ളത്. ഒന്ന് ഖാരിഫ്, രണ്ട് റാബി, മൂന്ന് സെയ്ദ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തൂവര എന്നിവ കൃഷി ചെയ്യുന്നു. അതുപോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോട് ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായ ആവശ്യം മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. അപ്പോൾ അത് വിളവെടുക്കുകയും ചെയ്യുന്നു. ഇനി റാബി വിളവിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളവുകൾ തുടങ്ങിയ ഈ സമയത്ത് ജലസേചന ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാകാറുണ്ട്. പ്രധാനമായിട്ടും ഇത് മൂന്നെണ്ണമാണ്, പക്ഷെ പ്രദേശങ്ങൾക്കനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യവിളകളായിട്ടുള്ള ധാന്യങ്ങൾ അഥവാ പയറുവർഗ്ഗങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും അടുത്തത് പരുക്കൻ ധാന്യങ്ങളായ ബജ്ര, ചോളം, ഗ്രാഗി തുടങ്ങിയവയുമാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ഇനി പയറ്, തൂവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവിളകൾ എന്ന് പറയുന്നത്. നാണ്യവിളകളാണെങ്കിലോ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇനി നാരുവിളകൾ എന്ന് പറയുന്നത് പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ എന്ന് പറയുന്നത്. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് ഇത്തരത്തിലുള്ള നാരുവിളകളാണ്. ഇനി എണ്ണക്കുരുക്കൾ നോക്കൂ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് വിളകൾ, എങ്ങനെയാണ് കൃഷി ചെയ്യുന്ന രീതി എന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പവല കൃഷി തുടങ്ങിയ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ കൃഷിരീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട ധാന്യവിളകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കാർഷിക കാലഘട്ടം ഏതൊക്കെയാണ് അല്ലേ, അതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, അവയുടെ തലസ്ഥാനങ്ങൾ, സാംസ്കാരിക സവിശേഷതകൾ എന്നിവ വായനാ സാമഗ്രികൾ, ഇന്റർനെറ്റ് എന്നിവയുടെ സഹായത്തോടെ കണ്ടെത്തി ഒരു ലേഖനം തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപഭൂഖണ്ഡത്തിലെ വിവിധ രാജ്യങ്ങളിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾ പ്രകടമാകുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കാനും, നൽകിയിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ രൂപരേഖയിൽ വിവിധ രാജ്യങ്ങൾക്ക് പ്രത്യേക നിറം നൽകി അവയുടെ പേരുകൾ എഴുതി ചേർക്കാനും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടുകാർ ചെയ്തു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും കുറച്ച് ആക്ടിവിറ്റീസും കൂടെ മറ്റൊരു വീഡിയോ കൂടെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.